വീട്ടുകാരൻ മന്ത്രിയാകുന്നതിന്റെ ആഘോഷങ്ങളൊന്നുമില്ല നിയുക്ത മന്ത്രി ടി പി രാമകൃഷ്ണന്റെ കോഴിക്കോട്ടെ വസതിയിൽ. കുടുംബസമേതം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് ഭാര്യയും മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുമായ എം കെ നളിനി. ടി പി മന്ത്രിയാകുന്ന വിവരം ഭാര്യ എം കെ നളിനി അറിയുന്നത് സംഘടനാ നേതൃത്വം വഴിയാണ്. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയായ നളിനി പതിവ് യോഗങ്ങളും തിരക്കുകളും കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോഴാണ് മന്ത്രിഭവനത്തിലെ വിശേഷങ്ങൾ തിരക്കി ഞങ്ങളെത്തുന്നത്. സേവനപാതയിൽ പുതിയ ഉത്തരവാദിത്വം എന്നതൊഴിച്ചാൽ ഭർത്താവ് മന്ത്രിയാവുന്നതിൽ പ്രത്യേകിച്ച് സന്തോഷങ്ങളൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഒരു മന്ത്രിയുടെ ഭാര്യ എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. ഞാൻ ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട്. ബാലസംഘത്തിൽ തുടങ്ങി കർഷക പ്രസ്ഥാനത്തിലൂടെ വളർന്ന് പേരാമ്പ്ര എസ്റ്റേറ്റിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് സംഘടനാ രംഗത്ത് സജീവമായ കീഴരൂരുകാരൻ ടി പി പതിയെ പേരാമ്പ്രക്കാരനായി മാറി. ജീവിതാനുഭവങ്ങളുടെ തീച്ചുളയിൽ കുരുത്ത ടി പി ജനകീയ മന്ത്രിയായിരിക്കുമെന്ന കാര്യത്തിൽ ഭർത്താവിനൊപ്പം സജീവ സംഘടനാ രംഗത്തുള്ള നളിനിക്ക് സംശയമില്ല. ടി പി ഒരു ജനകീയ മന്ത്രിയായിരിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ള അങ്ങനെ ആവുകയും ചെയ്യും. മിച്ചഭൂമി സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് നളിനി ടി പി രാമകൃഷ്ണനെ ആദ്യമായി കാണുന്നത്. പാർട്ടിയിലും സമരമുഖങ്ങളിലും സജീവമായിരിക്കെ തന്നെ ഒരുമിച്ചുള്ള ജീവിതവും തുടങ്ങി. മകനും ഭാര്യയുമടക്കം കുടുംബസമേതം സത്യപ്രതിജ്ഞയ്ക്ക് തലസ്ഥാനത്തേക്ക് പോകുമെങ്കിലും താമസിക്കാൻ മന്ത്രി മന്ദിരത്തിലേക്കില്ല. പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ വേണ്ടുവോളമുള്ളതിനാൽ നളിനിയും മക്കളും നാട്ടിൽ തന്നെ തുടരും. മനോരമ ന്യൂസ് കോഴിക്കോട്.